ഹായ്, അപ്പോൾ ഞാനിന്ന് സെറ്റ് സാരി വെച്ചിട്ടാണ് ഒരു ഗൗൺ സ്റ്റൈൽ രൂപത്തിലാണ് ഞാനിന്ന് ധരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സെറ്റ് സാരി എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പഴയ സെറ്റ് സാരി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വീട്ടിന് പുറത്ത് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് സെറ്റ് സാരി വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. പുതിയ രീതിയിലൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഈ സെറ്റ് സാരി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് സെറ്റ് സാരി വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെറ്റ് സാരി മാത്രമല്ല വേറെ സാരിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന സെറ്റ് സാരി എന്ന് പറയുന്നത് ഡിസൈൻ വർക്കുള്ള സെറ്റ് സാരിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഡിസൈൻ വർക്ക് ഇല്ലാത്ത സെറ്റ് സാരി വെച്ചിട്ടും ഗൗൺ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ സ്റ്റിച്ചിങ്ങോ അതുപോലെ തന്നെ കട്ടിങ്ങോ ഒന്നും ചെയ്യുന്നില്ല. ഒറ്റ സെറ്റ് സാരി വെച്ചിട്ടാണ് ഞാൻ ഗൗൺ സ്റ്റൈലിൽ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന മുന്താണിയുടെ പോർഷനാണ്. മുന്താണി ഇപ്പം കറക്റ്റാണോ എന്ന് നോക്കുകയാണ് ഞാൻ. ഇപ്പം മുന്താണിയുടെ പോർഷനാണ് ഇനി ആദ്യം ചെയ്യേണ്ടത്. അതിന് പകരം നമ്മളിപ്പം നമ്മുടെ ആ ഒരു ഫസ്റ്റ് മുന്താണി എടുത്തിട്ട് ഒന്ന് വീഡിയോയിൽ കാണുന്ന പോലെ ഞാനൊന്ന് ബാക്കിലോട്ട് എടുക്കുകയാണ്. അപ്പം ബാക്കിലോട്ട് എടുക്കുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സ്റ്റൈൽ ഉണ്ട്. അതായത് ഒരു പോർഷൻ മാത്രമായിട്ട് ഒന്ന് കെട്ടി വെക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, അതാണ് ഗൗൺ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ബ്ലൗസ് ഇടാതെ തന്നെ നമുക്ക് ഗൗൺ സ്റ്റൈൽ രൂപത്തിൽ ഉടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ബ്ലൗസ് ഇട്ടിട്ടാണ് ഗൗൺ സ്റ്റൈൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഒരു സെറ്റ് സാരിക്ക് കുറച്ച് എന്താ പറയുക, ഈ മുന്താണിയുടെ കുറച്ച് ഈ ഒരു ഡിസൈൻ വർക്ക് ഇല്ലാത്ത പോർഷനൊന്ന് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. മടക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് എൻ്റെ കൈ എൻ്റെ ഉള്ളിലോട്ട് ഇടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഗൗണിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഒറ്റയ്ക്ക് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണല്ലോ കേട്ടോ. പിന്നെ സഹായത്തിന് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലും ആയാസത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് സാരി ഉടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ ഒരു ഗൗൺ രൂപത്തിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് നല്ലൊരു എളുപ്പമായിട്ടുള്ള തോന്നിയത് ഇങ്ങനെ ഉടുത്തു നോക്കിയപ്പോഴാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് ഒന്നെങ്കിൽ പിൻ ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കെട്ടി വയ്ക്കാം. ഓക്കെ, കെട്ടി വയ്ക്കുന്ന രീതിയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബട്ടർഫ്ലൈ പോലത്തെ കെട്ടി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഭംഗിയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ബട്ടർഫ്ലൈയുടെ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ അല്ല സോറി ഒരു റോസാപ്പൂ എന്തെങ്കിലും മീൻസ് അവിടെ ഒരു തുന്നി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പം തുന്നാനും തയ്ക്കാനൊന്നും നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒന്ന് വലിച്ചിടാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നമുക്കിങ്ങനെ ചുളുങ്ങി കിടക്കുന്നത് നല്ലതല്ല. അപ്പോൾ അതിന് പകരം ജസ്റ്റ് ഒന്ന് ടൈറ്റ്, അതായത് നല്ലൊരു വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ചും കൂടി
സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വലിച്ച് ഇടാണ്. ദെൻ ബാക്ക് വശത്തിൻ്റെ കുറച്ച് പോർഷനും ഫ്രണ്ട് വശത്തിൻ്റെ കുറച്ച് പോർഷനും എടുത്തിട്ട് നമുക്കിന്ന് പിൻ ചെയ്യണം. അതിന് സൈഡിലാണ് പിൻ ചെയ്യണത്. അപ്പം നമ്മുടെ വയറും ഈ പോർഷനും പാവാടയൊന്നും കാണാത്ത രീതിയിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ കൂടുതലും നല്ലൊരു ഗൗണിൻ്റെ രീതിയിൽ നല്ല ഷേപ്പിൽ കിട്ടും. ഓക്കെ, നല്ലൊരു ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, നമ്മൾ പാവാട യൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ പട്ടുപാവാട ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. ഇപ്പം ഞാൻ സാധാ പാവാടയാണ് യൂസ് ചെയ്യണത്, നമ്മൾ സാരിക്ക് ഉടുക്കുന്ന പാവാടയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനവിടെ പിൻ ചെയ്തു. ഇനി അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോണത് ഏതെങ്കിലും റിബണോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡോ നമുക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ആ ഒരു നമ്മുടെ വയറിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കെട്ടിവെക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ടൈറ്റ്നെസ്, അതുപോലെ മാത്രമല്ല നമുക്ക് ഞൊറി എടുക്കാനും വേണ്ടിയിട്ടാണ് ഈ കെട്ടിവെക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഏത് പോർഷൻ വേണമെങ്കിലും നമുക്ക് കെട്ടാം. അപ്പം നല്ലപോലെ കെട്ടിവെക്കുക, ജസ്റ്റ് അധികം ടൈറ്റൊന്നും ചെയ്യേണ്ട, എന്നാലും കുറച്ച് ടൈറ്റായാലും മതി കേട്ടോ. അതിനുശേഷം ബാക്ക് വശത്താണ് ബാക്കി നമ്മുടെ സാരിയുടെ ബാക്കി പോർഷനൊക്കെ കെടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അതായത് ഞാൻ ബാക്കി എല്ലാം സാരി എടുക്കുകയാണ്. ഇനി ഇത് വെച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള പോർഷൻ നമുക്ക് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ബാക്ക് വശത്തു നിന്ന് നമുക്ക് ഈ സാരി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ശരിയാക്കി എടുക്കുക കേട്ടോ. പാവാടി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമുക്ക് മുൻതാണിയിൽ നിന്ന് ഞൊറിഞ്ഞിടണം. ഓക്കെ, അത് മുഴുവനായിട്ട് നമ്മൾ ഞൊറിഞ്ഞിടണം കേട്ടോ. അപ്പം അത് കുറച്ചും കൂടി സ്പീഡാക്കാനാണ്. അപ്പം കൂടുതലും ഞൊറിയിടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് പാവാടയുടെ പോർഷൻ, അല്ല പാവാടയല്ല, ജസ്റ്റ് അടിഭാഗം നല്ല ഞൊറി പോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞൊറിഞ്ഞിടുന്നത്. ഓക്കെ, അത് നമുക്ക് കയ്യിൽ തന്നെ വെച്ചിട്ട് ഞൊറിഞ്ഞ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഓൾമോസ്റ്റ് തീർന്നു. ഇനി ഈ ഒരു ഞൊറി ഉണ്ടല്ലോ, അത് ഒന്നെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേറ്റ് നല്ലപോലെ സ്ട്രെയിറ്റ് ആക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്വയം തന്നെ കൈ കൊണ്ട് വെച്ചിട്ട് പ്ലേറ്റ് ശരിക്കും എന്താ പറയുക നല്ലപോലെ ഞൊറിഞ്ഞിടാനായിട്ട് മീൻസ് സ്ട്രെയിറ്റ് ആക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നോളും. ദെൻ അവസാനം ലാസ്റ്റ് ചെറിയൊരു പോർഷൻ ഇതുപോലെ മടക്കി ഒതുക്കി വയ്ക്കുക. ഓക്കെ, അങ്ങനെ ഒതുക്കി വയ്ക്കുമ്പോൾ നമുക്ക് സാരിക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയിൽ ഒരു പാവാട പോലെ കിടക്കുന്ന, ഞൊറി പോലെ പാവാട കിടക്കുന്ന പോലെ തോന്നിക്കും. ഓക്കെ, ഇനിയാണ് നമ്മുടെ അവസാനത്തെ ഘട്ടം കാണിക്കാൻ പോണത്. ഈ അവസാനത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ ഈ ഞൊറി ഉണ്ടല്ലോ, ഈ ഞൊറി നമ്മൾ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഏറ്റവും അവസാനത്തെ രണ്ട് മൂന്ന് ഞെറി എടുത്തിട്ട് ഓരോ സൈഡിലായിട്ട് വയ്ക്കുക. അപ്പം നമ്മളൊരു ഇപ്പം ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലാണ് ഞാൻ ആദ്യം കുത്തുന്നത്. റൈറ്റ് സൈഡിൽ ജസ്റ്റ് നമ്മുടെ ആ ഒരു മഞ്ഞ റിബൺ കെട്ടിയില്ലേ, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ടക്കിങ് ചെയ്ത് വെക്കണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ നിലത്ത് ഇത്രത്തോളം നമുക്ക് വേണം എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ടക്കിങ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പം ഓരോ ഞെറി ഞൊറി ഞൊറി എടുത്തിട്ട് ഓരോ പോർഷൻ സ്ഥലത്തും നമ്മൾ ഞൊറി ഇട്ട് വെക്കുക കേട്ടോ. ഇത് തന്നെ നമുക്ക് ബാക്ക് വശത്തും നമുക്ക് ഈ ഞൊറി ഇടാം. ഓക്കെ, അത് നമുക്ക് കയ്യിൽ എത്തുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്താലും മതി. നല്ല പ്ലെയിൻ ആയിട്ട് ബാക്ക് വശത്ത് ഇട്ടാലും മതി. അതല്ല, നിങ്ങൾക്ക് കൂടുതലും ഇടണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും സഹായം കൂടെ നമുക്ക് ബാക്ക് വശത്ത് ഇതുപോലെ ഞൊറി ഇട്ട് നമുക്ക് ബാക്ക് വശത്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം നമ്മൾ ഓരോ സെഷൻ എടുത്തിട്ട് ടക്കിങ് ചെയ്ത് വെക്കാനാണ്. അത് നമ്മൾ നിലത്ത് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം അനുസരിച്ചിട്ടാണ് നമ്മൾ ടക്കിങ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഈ ടക്കിങ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റിബൺ ഉണ്ടല്ലോ, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് കുറച്ചും കൂടി ടൈറ്റ് ആക്കാത്ത രീതിയിൽ വേണം കെട്ടാനായിട്ട്. ഇനി അത് ടക്കിങ് ചെയ്ത് കുറച്ചും കൂടി ബാക്കിലോട്ടത് വരണം ആയിരുന്നു, പക്ഷേ ഞാനത് ഫ്രണ്ടിൽ തന്നെ എടുത്ത് കുത്തും ചെയ്തു. അപ്പം ബാക്കിയുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത്
ഒന്നെങ്കിൽ ബാക്കിലെടുത്ത് കുത്തുന്നതാ നല്ലത്. അപ്പം അത് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും, അതൊരു ഭംഗിയില്ലാത്ത പോലെ ഒരു ഫീലാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും സഹായത്തോടെ ബാക്കിലൊന്ന് കുത്താനായിട്ട് സഹായിച്ചാൽ മതി. അപ്പം നമ്മുടെ ബാക്ക് വശം ഒന്ന് കുറച്ചും കൂടിയും ഇതുപോലെ പ്ലേറ്റ് ആയിട്ട് കിടക്കും. ഓക്കെ, ഇതിലിപ്പോൾ ഞാൻ പ്ലേറ്റ് ഫ്രണ്ടിൽ മാത്രമാണ് ഞാൻ പ്ലേറ്റ് ഇടുന്നത്, ബാക്ക് വശത്ത് ഞാൻ പ്ലേറ്റ് അല്ല. ഓക്കെ, അപ്പം നിങ്ങൾ അതിൻ്റെ സഹായത്തോടെ പ്ലേറ്റ് എടുത്ത് വെച്ചാലും മതി. ഓക്കെ, അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, അത് കണ്ടോ, നല്ല നിരനിരയായിട്ട് കിടക്കുന്നുണ്ട്. ഒരു പാവാട മീൻസ് ഒരു പട്ടുപാവാട ഇട്ട പോലത്തുള്ള ഫീലിംഗാണ്. അതിനുശേഷം ഇനി അവസാനത്തെ ഒരു സംഭവമാണ് ഞാൻ ചെയ്യാൻ പോകണത് കേട്ടോ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പം ഇതുപോലെ തയ്ക്കാൻ വേണ്ടി, അത് കയ്യിൻ്റെ അവിടെയൊക്കെ വെക്കാൻ പറ്റിയൊരു ഒരു വസ്തു ഉണ്ടാവുമല്ലോ, അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണത്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, നിങ്ങൾക്ക് പേരറിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പം ഇത് എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു കൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ടക്കിങ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ കൂടുതലും ഭംഗി തോന്നിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം സെറ്റ് സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഗൗൺ സ്റ്റൈൽ സെറ്റ് സാരി ഉടുക്കൽ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഒരു ബ്ലൗസ് ഇല്ലാതെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭംഗി തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ബ്ലൗസ് ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട്, കാരണം ഒരു വേറൊരു സ്റ്റൈൽ രൂപത്തിലാണ് ഇത് നിൽക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് ഒതുങ്ങി നിൽക്കാനായിട്ട് ജസ്റ്റ് പിൻ ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദെൻ പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നേ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വെയറിങ് തുടങ്ങിയത് കേട്ടോ. അപ്പം ഇങ്ങനെ നിങ്ങൾക്കൊരു 2021 ഇതുപോലെ ഒന്ന് വെയർ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ ബൈ, സീ യു.